السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള ഹാദിയ സെൻ്ററുകൾ സജീവമാവുകയാണ്. വളരെ താല്പര്യത്തോടുകൂടിയാണ് ഈ കോഴ്സിലേക്ക് കുടുംബിനികൾ അവരുടെ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ താല്പര്യവും ലക്ഷ്യവും പുതിയ സമൂഹത്തിന് നന്നായി അറിയാം. സമൂഹം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ ഇസ്ലാമിക ദർശനവും സ്ത്രീ വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മുസ്ലിമായ എല്ലാ ഓരോ പുരുഷൻ, എല്ലാ ഓരോ സ്ത്രീ, അവർ അറിവ് പഠിക്കൽ നിർബന്ധമാണ് എന്ന് ഇസ്ലാമിൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എത്രയാണ് ഒരാൾ വിദ്യാഭ്യാസം നേടേണ്ടത്? നല്ല സ്വഭാവങ്ങൾ പരിശീലിച്ചെടുക്കാൻ, പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഒരാൾക്ക് കഴിയുന്നത് എപ്പോഴാണോ, ആ പക്വത ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ട് എത്ര ക്ലാസ് ഒരാൾ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് പക്വത ഉണ്ടാകുന്നത് വരെ പഠിക്കണം. അത് മാതാപിതാക്കളിൽ നിന്ന് പഠിക്കാൻ സാധിക്കുമ്പോൾ സ്കൂളിലോ കോളേജിലോ പോകേണ്ടതില്ല. മാതാപിതാക്കളിൽ നിന്ന് അത് ലഭിക്കാതെ വരുമ്പോൾ, ഒരുപക്ഷെ അവർ വിദേശത്താണ് അല്ലെങ്കിൽ മറ്റ് ജോലികളിൽ വ്യാപൃതരാണ്, അത്തരം സന്ദർഭങ്ങളിൽ അറിവ് പഠിക്കാൻ വേണ്ടി സ്കൂളുകളെയും കോളേജുകളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഓഫ്ലൈനിലും ഓൺലൈനിലും അന്യരായ ആളുകളെ അവലംബിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിയുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകൾ പഠിക്കുന്നത്, പഠിക്കാൻ പോകുന്നത് തികച്ചും ന്യായമാണ്, അൽഹംദുലില്ല. പക്ഷേ ഒരു കാര്യം ഈ സമയത്ത് ഓർക്കുക, ഒന്നാമതായി കോവിഡ് എന്ന മഹാമാരിയെ ഒരാളും കുറ്റം പറയരുത്. അത് അള്ളാഹുവിൻ്റെ ഖളാ ആണ്. അള്ളാഹു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ എന്ന നിലയിൽ ഒരുപക്ഷെ നൽകിയതാണ്, അല്ലെങ്കിൽ മനുഷ്യന് പരീക്ഷണങ്ങളെ നേരിടാനുള്ള കഴിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റ് ഡോസാണ്. ഏതർത്ഥത്തിലായാലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭീഷണിയായി കാണരുത്. മറിച്ച് കോവിഡ് വരുമ്പോൾ, വൈറസുകൾ വരുമ്പോൾ ചികിത്സിക്കണം. ചികിത്സിക്കൽ സുന്നത്താണ്. ആ ചികിത്സ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിന് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പഠന പ്രക്രിയയിലും മറ്റു എല്ലാ ധർമ്മങ്ങളിലും മനുഷ്യൻ പങ്കാളിയാകണം. ദൂരെ നിന്ന് ക്ലാസുകൾ ഗുരുനാഥന്മാർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായി ശ്രദ്ധിച്ച് ഓരോ വീട്ടിലും ഒരു പഠനമുറി രൂപപ്പെടുത്തി ഒരു പ്രത്യേക ചെയറും ഒരു ടേബിളും അതിനുവേണ്ടി ക്രമപ്പെടുത്തി വീട്ടിലെ ബഹളങ്ങളൊന്നും ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രത ഓരോ വിദ്യാർത്ഥിനിക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പഠനം കൊണ്ട് ഗുണം ലഭിക്കുകയുള്ളൂ. പാഠഭാഗങ്ങൾ തീരുന്നു എന്നതാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതേസമയത്ത് ഓരോ വിദ്യാർത്ഥിനിയെയും വേറെ വേറെ ശ്രദ്ധിക്കുവാനോ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടോ എന്ന് അറിയുവാനോ ഉള്ള
സാങ്കേതിക വിദ്യകൾ ഓൺലൈനിൻ്റെ ചില ഫെസിലിറ്റീസിൽ ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. അൽഹംദുലില്ല, നമ്മുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ പഠനം ആരംഭിക്കുന്ന ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. മർക്കസ് സമൂഹത്തോടൊപ്പമാണ്, സമൂഹം മർക്കസിനൊപ്പമാണ്, അതാണ് നമ്മുടെ മുദ്രാവാക്യം. സമൂഹം ആവശ്യപ്പെടുന്നത് മർക്കസ് നൽകുന്നു, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ. അതുപോലെ മർക്കസ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് വിദ്യാർത്ഥിനികളും രക്ഷാകർത്താക്കളും നൽകുന്നു. അങ്ങനെ പരസ്പരം സഹകരിച്ചു കൊണ്ടുള്ള ഈ യാത്രയിലൂടെ ഒരു ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, കുട്ടികളെ എങ്ങനെ വളർത്തണം, ഹോം സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാമാണ്, അയൽവാസികളുമായുള്ള ബന്ധം എങ്ങനെയാവണം, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇസ്ലാമിക പഠനവും സയൻസ് പഠനവും കമേഴ്സിൻ്റെ പഠനവും ഹോം സയൻസും എല്ലാം ചേർത്ത് കൊണ്ടുള്ള 2 വർഷത്തെ പഠനവും പിന്നീട് 1 വർഷം ഡിപ്ലോമയും അതിനു പുറമെ ഡിഗ്രി കൂടി നൽകുന്ന 5 വർഷത്തെ വിദ്യാഭ്യാസവും എല്ലാം ഹാദിയയുടെ സങ്കല്പത്തിലും പരിപാടികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലായി ഈ വിദ്യാഭ്യാസ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രക്ഷിതാക്കളുടെ കൂടി ബാധ്യതയാണ്. ഓരോ കുട്ടിയും ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ എന്ന് ഫോളോ ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. വീട്ടിലെ മാതാവും പിതാവും കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഏതൊരു മൊബൈൽ ഫോണിൽ നോക്കിയാണോ നാം പഠിക്കുന്നത്, അതേ മൊബൈൽ ഫോണിൽ തന്നെ അത്ഭുതങ്ങളും വൃത്തികേടുകളും എല്ലാം അതിലുണ്ട്. അതൊരിക്കലും തന്നെ അങ്ങോട്ടൊന്നുമായി പോകാതെ കണിശമായ ജാഗ്രതയോടുകൂടി പഠന രംഗത്ത് സജീവമാകാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ വർഷത്തെ ഓൺലൈൻ ക്ലാസ് മർക്കസിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഭംഗിയായി ലഭിച്ചു, അത് ഉൾക്കൊണ്ടു. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി, ഫസ്റ്റ് ക്ലാസ്സും അതുപോലെ വലിയ മാർക്കുമെല്ലാം നേടി, അതിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്താനുള്ള ഉത്സാഹമുണ്ടാകണം. അള്ളാഹുവിനെ നാം മഹബത്ത് വെക്കുക, അവൻ്റെ തിരുദൂതർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയം വെക്കുക, ഔലിയാക്കളോട് ബഹുമാനമുണ്ടാവുക, മുതിർന്നവരെ ആദരിക്കുക, പ്രായത്തിൽ കുറഞ്ഞവരെ കരുണയോടുകൂടി ശ്രദ്ധിക്കുക, പാവപ്പെട്ടവർക്ക് എപ്പോഴും ഗുണം ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നാം അടിസ്ഥാനപരമായി അവലംബിക്കേണ്ട മൂല്യങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തി, നിസ്കാരവും മറ്റ് ആരാധനകളും കൃത്യമായി നിർവഹിച്ച് പഠനം ഒരു ഇബാദത്താണ് എന്ന വിചാരത്തോടുകൂടി പുതിയ അധ്യയന വർഷത്തിൻ്റെ ഓപ്പണിംഗ് ഇവിടെ നടക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ വഅമല മുതഖബ്ബല. അല്ലാഹുമ്മ വഹുലുഖൻ ഹസന വഅൻസിൽ ബർകത്ത ഫീ തഅല്ലുമിന വതഅലീമിന വതർബിയത്തിന വഫി മദ്രസത്തിന വഫി ജമീഇ മദാരിസിന വഫി ദൗറത്തിന ഹാദിഹി അൽ ഹാദിയ. اللهم إنا نسألك الهدى والتقى والعفاف والغنى واجعلنا من المسلمين واجعلنا من المؤمنين واجعلنا من المتقين واجعلنا من أهل الجنة أهل جنات الفردوس. اللهم أدخلنا وأدخل آباءنا وأمهاتنا ومن يحبنا ومن نحبهم ومن يساعد ويساهم في أمر دامية مركزنا. اللهم أدخلنا وأدخلهم جنات عدن يا أرحم الراحمين. أعيذنا وأعيذهم من عذاب القبر ومن فتنته ومن عذاب جهنم إنك أرحم الراحمين. صلى اللهم على حبيبنا محمد وآله وصحبه.